ടി പി വധക്കേസിൽ സി പി എമ്മിനും പിണറായിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ്. ടി പി കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായിയാണെന്നും മൊബൈൽ ഫോൺ വിവരങ്ങൾ കിട്ടാത്തതാണ് ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം പി മോഹനെ വിട്ടയച്ച കോടതി വിധി കേസിൽ സി പി എമ്മിന് പങ്കില്ല എന്നതിന് തെളിവെന്നായിരുന്നു എം വി ജയരാജന്റെ പ്രതിരോധം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് സി പി എമ്മിന് പിണറായിക്കുമെതിരെ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ തനിക്ക് നേരറിവുള്ള കാര്യങ്ങൾ എന്ന നിലയിലാണ് രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ടി പിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിരുന്നു. എന്നാൽ പോലീസ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ സേവനദാതാക്കൾ ഫോൺ വിവരങ്ങൾ കൈമാറാതിരുന്നതാണ് അന്വേഷണത്തെ വഴിമുട്ടിച്ചത്. സർവീസ് പ്രൊവൈഡേഴ്സ് നമ്മൾ സഹകരിക്കാൻ തയ്യാറായില്ല. കാരണം ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമായ ഫോൺ ഡീറ്റെയിൽസ് തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അന്ന് ഹോം സെക്രട്ടറി തന്നെ സർവീസ് പ്രൊവൈഡേഴ്സിനോട് ആ ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസും ഫോണിൻ്റെ ഡീറ്റെയിൽസും തരാൻ പറഞ്ഞപ്പോൾ അവർ സഹകരിക്കാൻ തയ്യാറായില്ല. അന്ന് ശങ്കർ റെഡ്ഡി ആയിരുന്നു അത് പരിശോധിച്ചുകൊണ്ടിരുന്ന ADGP. അദ്ദേഹം വളരെ കാര്യമായി നോക്കിയതാണ്. അതാണ് മുഖ്യമന്ത്രിക്ക് ശങ്കർ റെഡ്ഡിയോടുള്ള ഏറ്റവും വലിയ വിരോധം അതായിരുന്നു ആ കാലഘട്ടത്തിൽ. ടി പിയെ കൊലപ്പെടുത്തിയത് പിണറായി വിജയന്റെ അറിവോടെയാണെന്ന ആരോപണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തി. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയന്റെ ആവാനാണ് സാധ്യത. എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ UDF ഭരണകാലത്ത് സി പി എമ്മിനെ വേട്ടയാടാനായി ടി പി വധക്കേസിനെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും ആരോപിച്ചു. ഇവരെയെല്ലാം തെറ്റായ രീതിയിലാണ് ഈ കേസിൽ പ്രതിയാക്കിയത് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമായതാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.